السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്വാജുകളെക്കുറിച്ച്, ഭാര്യമാരെക്കുറിച്ചുള്ള വിവരണമാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം കേട്ടത്. ഖദീജത്തു റളിയല്ലാഹു അൻഹയെക്കുറിച്ചും ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെക്കുറിച്ചും സൗദ റളിയല്ലാഹു അൻഹയെക്കുറിച്ചും ഹഫ്സ റളിയല്ലാഹു അൻഹയെക്കുറിച്ചും സൈനബ് ബിന്ത് ഹുസൈമ റളിയല്ലാഹു അൻഹയെക്കുറിച്ചും ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയെക്കുറിച്ചും അഥവാ ആറു ഭാര്യമാരെക്കുറിച്ച് നാം പറഞ്ഞു. ഇനി മഹദിയായ സൈനബ് ബിന്ത് ജഹഷ് റളിയല്ലാഹു അൻഹ, രണ്ട് സൈനബ് ബിബിമാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരായിട്ടുണ്ട്. ഒന്ന് സൈനബ് ബിന്ത് ഹുസൈമ, അവരെ ചരിത്രം നാം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് സൈനബ് സൈനബ് ബിന്ത് ജഹഷ് റളിയല്ലാഹു അൻഹുവാണ്. സൈനബ് ബിന്ത് ജഹഷ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ചരിത്രം പരിശുദ്ധമായ ഖുർആനു ഷരീഫ് അവരുടെ ആ വിവാഹത്തെക്കുറിച്ച്, സൈനബ് ബിബി റളിയല്ലാഹു അൻഹയുടെ ആകാശ വിവാഹത്തെക്കുറിച്ച് അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് തന്നെ സൈനബ് ബിബി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുത്ത സംഭവമാണ്. മറ്റു ഭാര്യമാർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകതയാണ്. സാധാരണ പിതാക്കന്മാർ, വലിയ ഔലിയാക്കൾ, പിതാവോ പിതാവിൻ്റെ പിതാവോ അങ്ങനെ തുടങ്ങി സഹോദരങ്ങളോ ഒക്കെയാണ് വിവാഹം നടത്തിക്കൊടുക്കാറുള്ളത്. ഈ പ്രത്യേകത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അഥവാ സൈനബ് ബിബി റളിയല്ലാഹു തആല അൻഹയെ അള്ളാഹുവിൻ്റെ റസൂൽ വിവാഹം കഴിക്കുന്നത് നേരിട്ട് കൊണ്ട് തന്നെ അള്ളാഹു തആല വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. സൈനബ് ബിബി റളിയല്ലാഹു അൻഹ ആ വിഷയത്തെക്കുറിച്ച് വളരെ അഭിമാനം കൊള്ളാറുണ്ട്. അവർ പറയാറുണ്ട്, സവ്വജക്കുന്ന ആബാഅുക്കുന്ന, മറ്റു ഭാര്യമാരോട് അവർ പറയും, നിങ്ങളെയൊക്കെ നിങ്ങളുടെ പിതാക്കന്മാരാണ് വിവാഹം ചെയ്ത് കൊടുത്തത് തിരുനബിക്കെങ്കിൽ. വസവ്വജനില്ലാഹു മിൻ ഫൗക്കി സബഇ സമാവാത്ത്, ഏഴാകാശങ്ങൾക്ക് മുകളിലായി അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ എനിക്ക് വിവാഹം എന്നെ വിവാഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുത്തു എന്ന് സൈനബ് ബിന്ത് ജഹഷ് റളിയല്ലാഹു തആല അൻഹ അവരുടെ മഹത്വം വിളിച്ചു പറയാറുണ്ട്. സൈനബ് ബിബി അഥവാ സൈനബ് ബിന്ത് ജഹഷ് റളിയല്ലാഹു തആല അൻഹു ഹിജറിയുടെ 32-ാമത്തെ, ഹിജറക്ക് മുമ്പ് 32-ാമത്തെ വർഷമാണ് മഹദി ജനിക്കുന്നത്. അബ്ദുല്ലാഹിബ്നു ജഹഷ് റളിയല്ലാഹു അൻഹു ആകുന്ന പ്രസിദ്ധനായ സഹാബി വരൻ മഹദിയുടെ സഹോദരനാണ്. നഹല യുദ്ധത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച, നേതൃത്വം കൊടുത്ത് അയച്ച മഹാനാണ് അബ്ദുല്ലാഹിബ്നു ജഹഷ്. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ വെച്ചാണ് ഷഹീദാകുന്നത്. അദ്ദേഹത്തെയും ودفن هو وخاله حمزه ابن عبد المطلب عم النبي صلى الله عليه وسلم في قبر واحد. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ആകുന്ന അല്ലാഹുവിൻ്റെ തിരുദൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവിനെയും അദ്ദേഹത്തെയും അഥവാ അബ്ദുല്ലാഹിബ്നു ജഹഷ് റളിയല്ലാഹു അൻഹുവിനെയും ഒരു ഖബറിലാണ് മറമാടിയിട്ടുള്ളത്. സൈനബ് ബിന്ത് ജഹഷ് റളിയല്ലാഹു തആല അൻഹ അവരുടെ മാതാവ് ഉമൈമ ബിന്ത് അബ്ദുൽ മുത്തലിബാണ്. അമ്മത്തി റസൂലില്ലാഹ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃസഹോദരിയായ, പിതൃസഹോദരിയായ ഉമൈമ ബിന്ത് അബ്ദുൽ മുത്തലിബാണ് മഹദിയുടെ മാതാവ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കുടുംബ ബന്ധമുള്ള അഥവാ അവിടുത്തെ അമ്മത്തിൻ്റെ അമ്മായിയുടെ മകളാണ് സൈനബ് ബിന്ത് ജഹഷ് റളിയല്ലാഹു തആല അൻഹ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മഹദിയെ സയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവാണ് വിവാഹം കഴിച്ചിരുന്നത്. അദ്ദേഹം അടിമയായിരുന്നു. പിന്നീട് അടിമത്വം മോചിപ്പിച്ച് സാധാരണ സ്വതന്ത്രനായ വ്യക്തിയായിരുന്നു. ഇന്തലഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയഖ്തബർ സയ്ദ് ബിൻ ഹാരിസ. സയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുപുത്രനാണ്. അദ്ദേഹത്തിന് സൈനബ് ബിന്ത് ജഹഷിന് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ സൈനബ് ബിന്ത് ജഹഷിൻ്റെ വീട്ടിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. ഫഹത്തബഹ, അവർ വിവാഹാന്വേഷണം നടത്തി സൈദിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ മഹദിയോട് ആവശ്യപ്പെട്ടപ്പോൾ മഹദി പറഞ്ഞു, ലസ്തു ബിനാകിഹതിഹി, ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നബിയെ.
ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഫഅൻഗിഹി, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നീ അവരെ അദ്ദേഹത്തെ വിവാഹം കഴിക്കുക തന്നെ വേണം. അപ്പോൾ മഹദി പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഉആമറു ഫീ നഫ്സി ഹുമൈലമാഹുമാ യതഹദ്ദസാൻ അൻസലല്ലാഹു തആല ഖൗലുഹു അലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിൻ്റെ റസൂലിനോട് മഹദി ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ എന്നോട് അങ്ങ് കൽപ്പിക്കുകയാണോ? അങ്ങയുടെ കൽപ്പനയാണെങ്കിൽ ഞാനത് തൃപ്തിപ്പെട്ട് സ്വീകരിക്കാം, ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കാം. അതല്ലാതെ സ്വമേധയാ എനിക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തആല പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ വചനം അള്ളാഹു ഓതി കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ തിരുവോദർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വഹിയിറങ്ങുന്നു, വമാ കാല ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖല അല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖൈറത്തു മിൻ അംരിഹിം ومن يعص الله ورسوله فقد ضل ضلالا مبينا. അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനോ സ്ത്രീക്കോ തങ്ങളുടെ കാര്യത്തിൽ മറ്റൊരു അഭിപ്രായമുണ്ടാകാൻ പാടുള്ളതല്ല. അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ആരെങ്കിലും അനുസരണക്കേട് കാണിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അവൻ വ്യക്തമായ ദുർമാർഗത്തിൽ അകപ്പെട്ടു കഴിഞ്ഞു എന്ന മഹത്തായ വചനം മഹദിയെ ഓതിക്കേൾപ്പിച്ചു കൊടുക്കുകയാണ്. മഹദി തൃപ്തിപ്പെട്ടു. ആ സീദർ ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹയെ അൻഹുവിനെ മഹദി വിവാഹം കഴിക്കുകയാണ്. ഈ സംഭവം പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ മഹദിയെ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ തിരുവോദർ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചതിനെ കുറിച്ചും ഒക്കെ ഖുർആൻ ഷരീഫിൽ സൂറത്തുൽ അഹ്സാബിലൂടെ അള്ളാഹു തആല വിവരിക്കുന്നുണ്ട്. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ സത്യവിശ്വാസികൾക്ക് അതിൽ ഇടപെടാൻ പാടില്ല എന്നും ആ തീരുമാനത്തെ അത് അവർ കൈകൊള്ളുക മാത്രമാണ് അവർക്ക് അവകാശപ്പെട്ടതെന്നുമുള്ള ഖുർആൻ വചനം ഓതി കേൾപ്പിച്ചപ്പോൾ മഹദി അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സൈനബ് ബിന്ദു സൈനബ് റളിയല്ലാഹു അൻഹു അൻഹ ബഹുമാനപ്പെട്ട സൈദ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചു. ഇന്തലഖ റസൂലുള്ളാഹി വബിഹാദിഹിൽ വാഖിയത്തി അറാദ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഹത്തിമൽ ഫവാരിഖ തബഖിയത്തൽ മൗറൂസത ഫീ ജമാഅത്തിൽ മുസ്ലിമ ഫയറുദ്ദു അന്നാസ സവാസിയതൻ കഅസനാനിൽ മിഷ്ത്. അതേ സമയത്ത് സൈദ് റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുപുത്രനാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂല് ബഹുമാനപ്പെട്ട സൈദ് റളിയല്ലാഹു അൻഹു അടിമയായിരുന്നു, പിന്നീട് അടിമത്തത്തിൽ മോചനം നേടിയ ആളുമാണ്. അങ്ങനെ അടിമത്തത്തിൽ മോചനം നേടിയ ഒരു വ്യക്തി കുടുംബത്തിൽ ഏറ്റവും മഹത്വം അർഹിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കുന്നതിനോട് അക്കാലഘട്ടത്തിൽ വളരെ വിയോജിപ്പുള്ളൊരു കാലഘട്ടമായിരുന്നു. ആ ആചാരത്തെ, അറബികളിൽ ഉണ്ടായിരുന്ന ആ ആചാരത്തെ എടുത്തു മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ഈ വിവാഹത്തോടുകൂടെ സൈദ് റളിയല്ലാഹു അൻഹുവിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനോടുകൂടെ ഉണ്ടായിത്തീരുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഫദല ലി അഹദിൻ അലാ അഹദിന ഇല്ലാ ബിത്തഖ്വ. ഒരാളെയും അഥവാ അടിമയായിരുന്നു എന്ന് നോക്കിയിട്ടല്ല, അത് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിമക്കോ ഹുറിനോ സ്വതന്ത്രനോ എല്ലാവരും അള്ളാഹുവിനടുക്കൽ ഒരുപോലെയാണ്. ആർക്കാണ് തഖ്വയുള്ളത്, ഭയഭക്തിയുള്ളത്, അവർക്ക് മാത്രമാണ് അള്ളാഹുവിനടുക്കൽ സ്ഥാനം എന്ന ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അറബികളുടെ ആചാരത്തെ പിഴുതെറിയുക അതൊരു ലക്ഷ്യമായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട സൈദ് റളിയല്ലാഹു അൻഹു സൈനബ് ബിന്തു ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുകയും ആ വിവാഹം പക്ഷേ കൂടുതൽ കാലം നീണ്ടു നിൽക്കാൻ അവർക്ക് ആ വൈവാഹിക ജീവിതം നീണ്ടു നിൽക്കാൻ ഉള്ള അവസരമുണ്ടായില്ല. സൈനബ് റളിയല്ലാഹു അൻഹയെ സൈനബ് ബിന്തു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന് യഥാർത്ഥത്തിൽ അൻഹക്ക് സൈദ് റളിയല്ലാഹു അൻഹുവിനോട് കൂടുതൽ താല്പര്യക്കുറവ് കാണാൻ കാരണത്താൽ അവരെ വിവാഹമോചനം നടത്തുക എന്നുള്ളത് മാത്രമായിരുന്നു പിന്നീടുള്ള പരിഹാരം. ആ വിഷയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവദിച്ചില്ല. ആ വൈവാഹിക ബന്ധം തുടർന്നു പോകുവാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് ബഹുമാനപ്പെട്ട സൈദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. അള്ളാഹു തആല ആ വിശുദ്ധ ഖുർആൻ ഷരീഫിൽ സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇത് തഖൂലു ലില്ലദീ അൻഅമല്ലാഹു അലൈഹി വ അൻഅംത അലൈഹി
أمسك عليك زوجك واتق الله وتخفي في نفسك ما الله مبديه وتخشى الناس والله أحق أن تخشاه എന്ന ആ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിഷയം പറയുന്നുണ്ട്. എന്താണ് അള്ളാഹു പറയുന്നത്? നബിയെ, അള്ളാഹുവും താങ്കളും, അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, അള്ളാഹുവും താങ്കളും അനുഗ്രഹം ചെയ്തു കൊടുത്ത ആളോട് താങ്കൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്താണ് പറഞ്ഞത്? അംസിക്ക അലീക സൗജക വത്തഖില്ല, നിന്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യാതെ നീ വെച്ചുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹുവിൻ്റെ റസൂല് സൈദ് റളിയല്ലാഹുവിനോട് പറഞ്ഞ സന്ദർഭം നബിയെ അങ്ങ് ഓർത്തുകൊള്ളണം എന്ന് അള്ളാഹു തആല പറയുകയാണ്. അള്ളാഹു വെളിവാക്കാൻ പോകുന്ന ഒരു കാര്യം മനസ്സിൽ താങ്കൾ മറച്ചു വെക്കുകയാണ്. താങ്കൾ ഭയപ്പെടുവാൻ ഏറ്റവും അവകാശപ്പെട്ടവൻ അള്ളാഹുവായിട്ടും ജനങ്ങളെ അങ്ങ് ഭയപ്പെടുന്നു എന്ന ആ ആയത്ത്, സൂറത്തുൽ അഹ്സാബിലെ ആ ആയത്ത് തദവസരമാണ് ഇറങ്ങുന്നത്. അങ്ങനെ സൈദ് റളിയല്ലാഹു അൻഹുവിനോട് സൈദ് ബാ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹമോചനം ചെയ്യാതെ പിടിച്ചു വെക്കുവാൻ, വൈവാഹിക ബന്ധം തുടർന്നു പോകുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുമായുള്ള ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസരം വന്നപ്പോൾ ബഹുമാനപ്പെട്ട സൈദ് റളിയല്ലാഹു തആല അൻഹ, ആ സൈദ് റളിയല്ലാഹു അൻഹു സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹമോചനം നടത്തുകയാണ്. പിന്നീടാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബാബി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. ആ വിഷയം ഇൻഷാ അള്ളാഹ് നമുക്ക് നാളെ പ്രതിപാദിക്കാം. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.